അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, വോയേജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമാനുള്ളപുത്തലം, ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപുകാരനാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആന്ത്രോത്ത് ദ്വീപിലെ വാർഫിലാണ്. ഇവിടെ പ്രത്യേക ഒരു റിസപ്ഷനൊക്കെ ഉണ്ട്. നാഷണൽ കൈയിലെ ഫുട്ബോൾ പ്ലേയേഴ്സ് ഇന്ത്യയിലെ പ്രഗത്ഭരായ മറ്റ് സ്റ്റേറ്റുമായിട്ട് മത്സരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ റണ്ണറപ്പായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിന് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സീനിയർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ നമ്മുടെ ജലാൽ സാറ് നേരത്തെയുള്ള എൻ്റെ വീഡിയോയിൽ വന്നതാണ്. അപ്പോൾ സാറിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് സാർ. അൽഹംദുലില്ലാ, 2024 തുടക്കം എന്ന് പറയുന്ന ലക്ഷദ്വീപ് ചരിത്രത്തിൽ ലക്ഷദ്വീപ് സ്പോർട്സിന് തങ്ക ലിപികളാൽ കുറിക്കപ്പെടേണ്ട നിമിഷങ്ങളാണ്. തീർച്ചയായും, കാരണം ലക്ഷദ്വീപിൻ്റെ ചരിത്രം, ലക്ഷദ്വീപ് സ്പോർട്സിൻ്റെ ചരിത്രത്തിൽ മിന്നും വിജയം എന്ന് പറഞ്ഞാൽ പോരാ, ത്രസിപ്പിക്കുന്ന വിജയമാണ് ലക്ഷദ്വീപിലെ നമ്മുടെ പൊന്നോമന മക്കൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഫുട്ബോളിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ വിജയം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് സ്പോർട്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഗെയിം ഇവൻറ്റിൽ നേടിയ ഏറ്റവും വലിയ വിജയമാണത്. ഇത് പറയാം, SGFI അതായത് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൻ്റെ Under-17 ഫുട്ബോളിൽ ലക്ഷദ്വീപ് ടീം അതായത് 7-8 മാച്ചുകൾ കളിച്ചതിൽ അവർ ഫൈനലിൽ, അതായത് തുടർച്ചയായി വിജയിച്ച് ഫൈനലിൽ മാത്രമാണ് അവർ ആ പരാജയം ഏറ്റുവാങ്ങിയത്. അപ്പോൾ വീറും വാശിയോടും കൂടെ കളിച്ച, ഒത്തിണക്കത്തോടു കളിച്ച ഒരു ടീം തന്നെയാണ് നമ്മുടെ Under-17 ഫുട്ബോൾ ടീം എന്ന് പറയുന്നത്. കഴിഞ്ഞ LSG അമീനിയിൽ നടന്ന സ്കൂൾ LSGയുടെ അതായത് ലക്ഷദ്വീപ് സ്പോർട്സ് ഗെയിംസിൽ നിന്നും ഏറ്റവും നല്ല കളിക്കാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് തക്കതായ മികവുറ്റ കോച്ച് റഹ്മത്തുള്ള എത്ര അഭിനന്ദിച്ചാൽ നമുക്ക് മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ആ ടീമിന് വേണ്ടി ഇന്ന് തുടങ്ങിയതല്ല, ശരിക്കും നമ്മുടെ ആന്ത്രോത്ത് ടീമിൻ്റെ ആ സുബ്രതോ കവറത്തിൽ നടന്നപ്പോൾ ആന്ത്രോത്ത് ടീമിൻ്റെ കോച്ചിങ് എന്ന് പറയുന്ന ഒരു മാസം മുമ്പേ അദ്ദേഹം ആ കോച്ചിങ് ഏറ്റെടുക്കുകയും അവർക്ക് നിരന്തരമായിട്ട് രാവിലെയും വൈകുന്നേരമുള്ള ആ കോച്ചിങ് ഷെഡ്യൂളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും ആത്മാർത്ഥതയോടെ കോച്ചിങ് നടത്തി ആ ഒരു ടീമിനെ സുബ്രതോയിൽ അവിടെ കൊണ്ട് നല്ലൊരു മാച്ച് അവർക്ക് കളിക്കാൻ പറ്റി. അതുപോലെ അവിടെ നിന്ന് തിരിച്ച് വന്ന് വീണ്ടും കോച്ചിങ് ക്യാമ്പിലേക്ക് ഏർപ്പെടുകയും പിന്നെ എന്നിട്ട് അമീനിയിൽ പോയി LSGയിൽ എന്ന കളി ഞാൻ കൂടെ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ടീമുകളായിട്ടാണ് അവർ മത്സരിച്ച്, എന്നിട്ടും അനായാസ വിജയം നേടി, കരുത്തുറ്റൊരു വിജയം നേടിയിട്ടാണ് ആന്ത്രോത്ത് ടീം അന്ന് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് മികച്ച പ്ലേയേഴ്സിനെയാണ് നമ്മളവിടെ, ഞാൻ കൂടെ ആ സെലക്ഷൻ കമ്മിറ്റിയിലെ ഭാഗമാണ്. അതിന് എനിക്ക് ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മൾ 16 ടീമിനെ കോച്ചും മാനേജർ അടക്കം 18 പേര് 16 ടീമിനെ സെലക്ട് ചെയ്ത് അതിൽ എടുത്ത് പറയേണ്ട കളിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടെ ആണല്ലോ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള, ഞാൻ കൂടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്ത് പറയേണ്ട അതിലെ 8 പേരും ആന്ത്രോത്ത് ദ്വീപുകാരാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, ആ ഒരു ഡെഡിക്കേഷൻ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ സായി ഉണ്ട്, സായിയുടെ കോച്ചസ് ഉണ്ട്, അവരുടെ നിരന്തരം ഒഴിവ് സമയങ്ങളിലും അവർക്ക് കിട്ടിയ സമയങ്ങളൊക്കെ പ്രാക്ടീസ് ചുമതല അവരും ഏറ്റെടുക്കുന്നുണ്ട്. സായിൽ എൻറോൾ ചെയ്ത കുട്ടികളും നമ്മുടെ ഈ ബാച്ചിലുണ്ട്. നമുക്ക് അത് ഇവരെ നമ്മുടെ ബാക്കിൽ കാണാം സായിയുടെ കുട്ടികൾ അവരുടെ ആ ഇമേജിനൊക്കെ റിസപ്ഷന് വേണ്ടി വന്നിരിക്കുന്നതാണ്. 4 മുതൽ അവരിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വെസലിൻ്റെ ടൈമിംഗ് ചെറിയ വ്യത്യാസം മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആവട്ടെ, ഇതിന് പിന്നിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ കടന്നിട്ടാണ് ഈ ഒരു നാഷണലിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോർട്സ് ആൻഡ് യൂത്ത് ഓഫീസ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു ടെക്നിക്കൽ ഡിലേയിൽ ഫണ്ടിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളും അത് സാങ്ഷൻ ചെയ്യാൻ ഡ്രോയിങ്ങിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ടീം പോകേണ്ട ഒരു സമയത്ത് ഇപ്പോൾ, അപ്പോൾ അവിടെയാണ് നമ്മുടെ കായിക മേഖലയെ നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, നമ്മുടെ കോച്ചസിനെ നമ്മൾ ഓർക്കേണ്ടത്. അവരുടെ കയ്യിലെ പൈസ എടുത്തിട്ടാണ് നമ്മുടെ ടീമിനെ അയച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ സ്പോർട്സിൻ്റെ, ലക്ഷദ്വീപ് സ്പോർട്സിൻ്റെ ഒരു വളർച്ച നമ്മൾ നോക്കണം. അവിടെ ധനനഷ്ടമോ അങ്ങനെ മോണിറ്റർ ഡിസാസ്റ്റർ അതൊന്നും നോക്കിയിട്ടില്ല. നമ്മുടെ ലക്ഷദ്വീപ് സ്പോർട്സിൻ്റെ വിജയം, നമ്മുടെ കുട്ടികൾ നാഷണലിൽ പോയി കളിക്കുക, അവിടെ വിജയം കൊയ്യുക, അത് മാത്രമാണ് നമ്മുടെ കോച്ചസിൻ്റെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെയും ഫിസിക്കൽ ടീച്ചേഴ്സിൻ്റെ ലക്ഷ്യം. അവിടെ ചിലപ്പോൾ ഡിലേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് പല ഡിലേകളും വരും, ആ ടെക്നിക്കൽ ഡിലേ അത് തന്നെയാണ്. സാങ്ഷനൊക്കെ ആയിട്ടുണ്ട്, പിന്നെ അവസാനം പൈസ കിട്ടിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് ഓഫീസിനോട് അതുപോലെ നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിനും ടീമിനെ അയക്കുക. അപ്പോൾ ഇനിയുള്ള കാലങ്ങൾ നമുക്ക് വെല്ലുവിളികൾ ഏറെ നേരിടണം. കാരണം നമ്മൾ ഈ LSG മെഡൽ പട്ടികയിൽ, നാഷണൽ മെഡൽ പട്ടികയിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിന് മുമ്പ് നമുക്ക് ഗെയിംസിൽ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്, അത് 3rd പൊസിഷനാണ്. ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നമുക്ക് 2012-13 നമുക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് എന്ന് പറയുന്ന ആ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് നമ്മുടെ ദ്വീപിൽ നമുക്ക് അയക്കാൻ പറ്റിയിട്ടില്ല. ടെന്നീസ് ബോൾ ക്രിക്കറ്റും അയച്ചാൽ നമുക്ക് മെഡൽ സാധ്യത ഏറെയുള്ള മേഖലയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ, അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഫുട്ബോളിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ്, ബീച്ച് ഫുട്ബോൾ നാഷണൽ ഡ്യൂ നാഷണൽ ബീച്ച് ഫെസ്റ്റിൽ നമ്മുടെ കുട്ടികൾ മിന്നും വിജയം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ട മാച്ചല്ല, ലൈവിൽ നമ്മൾ കണ്ട മാച്ചാണ്. എന്തൊരു മാച്ചായിരുന്നു അത്! ആ ഒരു 40 മിനിറ്റ്സ് അവരങ്ങനെ ജീവൻ മരണ പോരാട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിശക്തരായ മഹാരാഷ്ട്രയെ 5-4 എന്ന മാർജിനിൽ പരാജയം
പരാജയപ്പെടുത്തി. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 2024 തുടക്കം, അതുപോലെ 2023 ആ അവസാനം ലക്ഷദ്വീപ് സ്പോർട്സിനെ സംബന്ധിച്ചോളം ഏറ്റവും ഏറ്റവും വിജയകരമായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് ചിലപ്പോൾ ഈ 2024 തുടക്കം ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങി. ഇപ്പോൾ ഇനി നമുക്ക് ഒരുപാട് മാച്ച്, ഇപ്പോൾ കേലോ ഇന്ത്യ നമ്മുടെ മദ്രാസിൽ ചെന്നൈയിൽ 19 മുതൽ അത് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ മൊബസിനെ പോലുള്ളവർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണത്. അതിലും നമുക്ക് മെഡൽ കൊയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസം നമ്മൾ പഴയ നമ്മളല്ല, നമ്മൾ ഒരുപാട് മാറി. സ്പോർട്സ് എന്താണെന്ന് നമ്മൾക്ക് കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങി. നമ്മൾ ഒരുപാട് നാഷണലുകൾക്ക് പങ്കെടുത്ത് വിജയം കൊയ്തുകൊണ്ട് നമ്മുടെ എന്തിനേറെ പറയാം നമ്മുടെ ഐമൻ അസർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിന്നും താരങ്ങളായി. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. ആ ഒരു ഇൻസ്പയറിംഗ് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ യുവതലമുറ. നമുക്കിവിടെ സ്കൂളിലൊക്കെ പോയാൽ കാണാം ഐമൻ അസർ, മുബസിന, അങ്ങനെ ഇന്നലത്തെ കളി കണ്ടപ്പോൾ തന്നെ, ബീച്ച് ഫുട്ബോൾ കണ്ടപ്പോൾ തന്നെ അവരൊക്കെ ആർത്തു വിളി. അപ്പോൾ നമ്മൾ വളർന്നു കഴിഞ്ഞു. നമ്മൾ ഏകദേശം കേരളത്തിൻ്റെ ലെവലും ആ ലെവലിലൊക്കെ എത്തപ്പെട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് വേണ്ട കുറച്ചുകൂടെ ഇൻഫ്രാസ്ട്രക്ചർ, കൂടുതൽ പരിശീലന കേന്ദ്രങ്ങളാണ് വേണ്ടത്, അക്കാഡമി പോലുള്ള ആ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയാം കേരളത്തിൻ്റെ അതേ സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. കേരളത്തെ പോലെ തന്നെ നമുക്ക് മത്സരിക്കാൻ പറ്റും. നമ്മുടെ സംസ്ഥാനമായ കേരളത്തെ അടുത്ത് പറയുകയാണ്, കാരണം നമ്മൾ ഫുട്ബോളിൽ തോറ്റിരിക്കുന്ന കേരളമായിട്ട് മാറ്റുരച്ചപ്പോഴാണ്. അപ്പോൾ കേരളത്തിൻ്റെ സ്പോർട്സ് മേഖല നമുക്കറിയാം, അവരൊക്കെ സ്പോർട്സിൽ എത്രമാത്രം അവർ സ്പെഷ്യൽ അതെ പ്രാക്ടീസ് ചെയ്യുന്ന അക്കാഡമിസ്, ഒരുപാട് അക്കാഡമിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ആ കുട്ടി ഫുട്ബോൾ ഇല്ല നമ്മുടെ മൾട്ടി ടാലന്റാണ്. നമ്മളിപ്പോൾ സ്വിമ്മിങ്ങിന് പോകും, വോളിബോൾ കളിക്കും, ഫുട്ബോൾ കളിക്കും. നമ്മുടെ അതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാം നമ്മുടെ ഇൻബോണിലുള്ള ആൾക്കാരാണ് ഈ ലക്ഷദ്വീപ്. നമ്മുടെ ജിയോഗ്രഫിക്കൽ ഇതായിരിക്കാം ചിലപ്പോൾ അത്. നമുക്ക് മെഡൽ സാധ്യത എപ്പോഴും ഉള്ളത് ഈ അത്ലറ്റിക്സിലുണ്ട്, നമുക്ക് ഫുട്ബോളിൽ, സ്വിമ്മിങ്ങിൽ നമുക്ക് എപ്പോഴും മെഡൽ സാധ്യത ഉള്ള മേഖലകളാണ്. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഡൽ സാധ്യത ഉള്ള മേഖലയെ കൂടുതൽ കൂടുതൽ അവർക്ക് പ്രൊമോഷൻ കിട്ടത്തക്ക രീതിയിൽ അവിടെ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഈ നാഷണലിലേക്കൊക്കെ പങ്കെടുക്കുക എങ്ങനെ സഹായിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടെ ചിന്തിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അതൊക്കെ നമുക്ക് മെഡൽ സാധ്യത ഉള്ള മേഖലകളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിയാൻ പറ്റില്ല. ഇനി നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം വി ആർ ഓൾറെഡി എൻ്റർ ഇൻ ടു ദ മെഡൽ ടേബിൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ്. അപ്പോൾ ലക്ഷദ്വീപ് സ്പോർട്സ് ഇനിയും ഒരുപാട് വളരും, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് വളരും. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാക്ടീസ്, ഇപ്പോൾ അവലെ പോലെയുള്ള ആൾക്കാരൊക്കെ നിരന്തരം ഇങ്ങനെ ഫുട്ബോൾ കോർട്ടിൽ തന്നെ എപ്പോഴും ഇതാ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഫുട്ബോൾ എൻറോൾ ചെയ്ത ഗേൾസ് സ്റ്റുഡൻസ് ആണ്. ഇതൊക്കെ ആന്ധ്രദ്വീപിലുള്ള ഗേൾസ് സ്റ്റുഡൻസ് ആണ് ഈ കുട്ടികളൊക്കെ, നമ്മുടെ ബാക്കിൽ കാണുന്ന കുട്ടികളൊക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു തലമുറ എന്ന് പറയുന്ന സ്പോർട്സ് എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു, സ്പോർട്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു, ആ ഒരു അറിവോടും കൂടെ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ലക്ഷദ്വീപ് സ്പോർട്സ് ഇനിയുള്ള ദിവസം നാഷണലിൽ അറിയപ്പെടുന്ന ഒരു മേഖലയായിട്ട് ലക്ഷദ്വീപ് സ്പോർട്സ് മാറും. അത് ഇൻഷാല്ലാ അധികം ദിവസം ശ്രദ്ധയാകർഷിച്ചു. അതെ അതെ അതെ, കാരണം അവരൊക്കെ നമ്മളൊക്കെ അങ്ങനെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പ്രീ ക്വാർട്ടർ പോലും കണ്ടിട്ടില്ല ഫുട്ബോളിൽ. ഇന്ന് പ്രീ ക്വാർട്ടർ മാത്രമല്ല, ഏഴ് മാച്ച് എന്ന് പറയുന്നത് കഠിന, ആരൊക്കെ നമ്മൾ തോൽപ്പിച്ചു, മഹാരാഷ്ട്ര തോൽപ്പിച്ചു, തമിഴ്നാട് തോൽപ്പിച്ചു, ജെ എൻ വി തോൽപ്പിച്ചു, അങ്ങനെ മധ്യ ഉത്തർപ്രദേശിനെ തോൽപ്പിച്ചു. ഇതൊക്കെ ഏറ്റവും ശക്തരായ ടീമുകളാണ് ഇവരൊക്കെ. അതൊക്കെ എങ്ങനെ ചെറിയ മാർജിനുള്ളതെന്നല്ല തോൽപ്പിക്കുന്നത്, 3 ഗോളിന് ചുരുങ്ങി നമ്മുടെ ദ്വീപ് നമ്മുടെ ലക്ഷദ്വീപ് ടീം അടിച്ചിട്ടില്ല, സ്കോർ ചെയ്തിട്ടില്ല. ഏറ്റവും 18 17 18 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഏഴ് എട്ട് മാച്ചിൽ. അപ്പോൾ അതൊക്കെ ചില്ലറ കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ കിട്ടിയാൽ നമ്മുടെ റഹ്മത്തുള്ള പോലത്തെ കോച്ച്, നമ്മുടെ സായി കോച്ച്, ഇവരൊക്കെ സജിത് ഖാൻ സാറൊക്കെ അവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികളെ അവരിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട് അവരുടെ ആ ഗൈഡൻസിലും അവരുടെ ആ ഒരു ആത്മാർത്ഥമായ കോച്ചിങ്ങിലും നമ്മുടെ കുട്ടികൾ ഇനിയും വളരും. ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടേതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് ഇതേപോലെ മത്സരങ്ങളിലൊക്കെ നേരത്തെ പങ്കെടുത്തിരുന്നു, ഇതേപോലെ നാഷണൽ ഇവൻറ്റ് കാര്യങ്ങളിലൊക്കെ? നമ്മൾ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് നാഷണലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ടീമുകൾ തന്നെയാണ്. ഫുട്ബോളിന് ഇതൊക്കെ നമ്മൾ എപ്പോഴും പങ്കെടുക്കുന്ന ടീം തന്നെയാണ്. അപ്പോൾ അതിൽ എടുത്ത് പറയേണ്ട, ഞാൻ പറഞ്ഞില്ലേ മെഡൽ ടാലി, നമുക്ക് ആ ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് 2012 13 എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരു തേർഡ് പ്ലേസ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ നാഷണൽ സ്കൂൾ ഗെയിംസിൽ മെഡൽ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ മുബസിന ലോങ് ജമ്പിൽ 5.84 മീറ്റർ ചാടി ഒരു ഗോൾഡ് വന്നിട്ടുണ്ട്. അത് ഗോൾഡാണ്, നോക്കണം, അത് ഗോൾഡാണ് വന്നിരിക്കുന്നത്, ചില്ലറയല്ല. ഫുട്ബോൾ അണ്ടർ 17 നമ്മൾ റണ്ണറപ്പാണ്, SGFI നമ്മുടെ 3 മെഡലായി, 3 മെഡൽ. അപ്പോൾ നമ്മൾ കുറേ UTയുടെയും കുറേ സ്റ്റേറ്റിൻ്റെ മുമ്പിലാണിപ്പോൾ ആ മെഡൽ ടാലി, നമ്മുടെ മുമ്പിൽ ഗെയിംസ് മെഡൽ ടാലി. ലക്ഷദ്വീപ് ഏറ്റവും പിറകിലല്ല, ഒരുപാട് മുന്നിലേക്ക് വന്നു. അപ്പോൾ ഇനിയുള്ള, ഞാൻ പറഞ്ഞില്ല, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നിർണായകമാണ്. നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഇനി. നമുക്കിനിയിപ്പോൾ ആരേത് ടീം വന്നാലും അവരായിട്ട് മത്സരിക്കാനും അവരെ തോൽപ്പിക്കാനുള്ള ചങ്കുറ്റം വന്നുപോയി. അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ കോച്ചസ് തന്നെയാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് തന്നെയാണ്. അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. അവരൊക്കെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ, ലക്ഷദ്വീപ് സ്പോർട്സ് മുഴുവനും, ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവനും അവരെ ഇങ്ങനെ ആകാംക്ഷയോടെ അവരുടെ ആ ഒരു വരവിനെ കാത്ത് ഈ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. തീർച്ചയായും.
ഓക്കെ സാർ, താങ്ക് യു. ഇതൊക്കെ ഒരു ആവേശം തന്നെയാണ്, ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആവേശം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. റണ്ണറപ്പ് നേടിക്കൊണ്ട് നമ്മുടെ ഫുട്ബോൾ ടീം ഇപ്പോൾ അന്ത്രോത്തിലേക്ക് ഇവിടെ ബസ്സിലെത്തിയിരിക്കുകയാണ്. അവരെ റിസീവ് ചെയ്യാനായിട്ട് സ്കൂൾ കുട്ടികൾ, സായിലെ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ SMC ചെയർമാൻ മുജീബ് സാർ, അതുപോലെ UK സാർ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നും അവരുടെ കാര്യങ്ങളും കൂടി നമുക്കൊന്ന്. കായിക മേഖലയ്ക്ക് വലിയൊരു ഉത്തേജകമാണ് അണ്ടർ 17 ഫുട്ബോൾ ടീം അന്തമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നും നേടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങേയറ്റത്തുള്ള അറബിക്കടലിന്റെ ഓരത്ത് കിടക്കുന്ന കൊച്ചു തുരുത്തുകളിലെ ആ ചുറുചുറുക്കുള്ള ചുണക്കുട്ടികൾ അയ്മന്റെയും അസഹറിന്റെയും ISL പ്രകടനം അവരുടെ ശക്തിയാക്കിക്കൊണ്ട്, അവർ അന്തമാൻ മണ്ണിനെ പറപ്പിച്ചുകൊണ്ട് വലിയ വലിയ ടീമുകളെ പരാജയപ്പെടുത്തി റണ്ണർ അപ്പ് ആയിക്കൊണ്ട് ലക്ഷദ്വീപിൽ എത്തുന്ന ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെ മുഴുവൻ പാരന്റ്സും ഈ ഒരു സന്തോഷവേള പങ്കിടുന്നത്. നിക്കോബാറിൽ നിന്നും നമ്മുടെ ലക്ഷദ്വീപ് ടീമിന് കിട്ടിയ ഒരു നിധി പോലെയായിരുന്നു അവിടുത്തെ ലൈസൻ ഓഫീസറായി നമുക്ക് കിട്ടിയ ശ്രീ മുഹമ്മദ് നിക്കോബാർ സാർ, സീനിയർ മോസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ നിക്കോബാർ സാർ, ലക്ഷദ്വീപിൻ്റെ ടീമിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിരുന്നു അത് നമ്മൾ ടീമും ടീം ഓഫീസറും അതിന് സാക്ഷിയാണ്. ആ സാറിന് എത്ര നന്ദി പറഞ്ഞാലും ലക്ഷദ്വീപിന്റെ സംബന്ധിച്ച് അധികാരികളിൽ എന്നോട്
അതോടൊപ്പം നിൽക്കുന്നത് അന്തമാനിൽ നിന്നും ഫുട്ബോൾ കളിയിൽ റണ്ണറപ്പ് ആയിക്കൊണ്ട് ലക്ഷദ്വീപിന് ചരിത്രം കുറിച്ച് ചരിത്ര നേട്ടം കൈവരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ടീം അംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ കോച്ച് അവരുകളാണ്. അപ്പോൾ അവിടെയുള്ള അവരുടെ അനുഭവങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത്. റഹ്മത്തുള്ള സാർ, പ്ലീസ്. ആദ്യമായിട്ട് തന്നെ ഇതിന് അവസരം ഒരുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേരിലും ടീം ലക്ഷദ്വീപ് അണ്ടർ 17 സ്കൂൾ ടീമിൻ്റെ പേരിലും. ഓക്കെ ഓക്കെ. വളരെ മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു. നമ്മൾ ഇവിടുന്ന് തുടങ്ങി പ്രീ നാഷണൽ ക്യാമ്പ് കഴിഞ്ഞു, അവിടുന്ന് പിന്നെ വിശാഖപട്ടണത്തിലേക്കുള്ള ആ ട്രെയിൻ യാത്രയും വിശാഖപട്ടണത്തിൽ നിന്നും 3 രാത്രിയും 3 പകലും വളരെ ബുദ്ധിമുട്ടി തന്നെ, വളരെ പഴയ കപ്പലായിരുന്നു, എന്നാലും കുട്ടികൾ അതിനുവേണ്ടി തയ്യാറായി പോയി അവിടെ എത്തുകയും അവിടുന്ന് 2 ദിവസം റെസ്റ്റ് കിട്ടിയത് കൊണ്ട് പറഞ്ഞാൽ അറബിക്കടൽ താണ്ടി ബംഗാൾ ഉൾക്കടലിലൂടെ പോയിട്ട് അന്തമാനിലേക്ക്. അപ്പോൾ അത് വളരെ മറക്കാനാവാത്ത അനുഭവമാണ്. കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവും. അത് കുട്ടികളെ യാത്രയും ഫുഡും കാര്യങ്ങളെല്ലാം ആവറേജ് ആയിരുന്നു, നന്നായി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇവിടെ എത്തി. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇനി അന്തമാനിൽ കളി നടക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ഫ്ലൈറ്റിൽ വിടണമെന്ന് ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് യൂത്ത് അഫയേഴ്സിനോടും ഡയറക്ടറോടും വളരെ കാര്യമായിട്ട് എടുക്കണമെന്ന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ കടൽ യാത്ര അനുഭവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞു. പിന്നെ അവിടെ എത്തി, അവിടെ നിന്ന് വളരെ ഭംഗിയായി തന്നെ കുട്ടികൾ പോസിറ്റീവ് അപ്രോച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടുത്തെ അവസ്ഥയും നമ്മുടെ സെയിം ഗ്രൗണ്ട് കണ്ടീഷനും സപ്പോർട്ടും എല്ലാം വളരെ ലക്ഷദ്വീപിൻ്റെ അതേ ഒരു രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ, വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ കളിച്ചു, മുന്നേറി ലീഗിലും നോക്കൗട്ടിലും വളരെ കണ്ടീഷനായിട്ട് കളിച്ച് നമ്മൾ ഫൈനലിലെത്തി. ആ മറ്റേ കേരളത്തോട് നമ്മൾ പൂളിൽ 2nd സ്ഥാനമായി കയറിയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രീ ക്വാർട്ടറിലോ ക്വാർട്ടറിലോ കേരളത്തെ നമുക്ക് എത്തുമായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് 1 ആഴ്ച മുന്നേ ഞങ്ങൾ ആ പിക്ചറെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരം, അവസാന ലീഗ് മത്സരം നമ്മൾ ഇവരോട് ഉത്തരാഖണ്ഡിനോട് വളരെ പ്ലാൻ ചെയ്ത് തന്നെ കളിച്ചു. അവർ ഞങ്ങളെക്കാണും കുറച്ച് മുൻപണ്ടിയുള്ള ടീമാണ്, എന്നാലും അവരെ ഞങ്ങൾ ഒരു ഗോളിന് തോപ്പിച്ചിട്ട് പൂൾ വിന്നറായിട്ട് തന്നെ കയറിയതുകൊണ്ട് കേരളത്തോട് ഞങ്ങൾക്ക് ഫൈനലിൽ എത്താൻ ഞങ്ങൾക്ക് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു. വളരെ മനോഹരമായി കുട്ടികൾ ഫൈനലെത്തി. ഏറ്റവും എടുത്തു പറയാനുള്ളത് നവോദയ വിദ്യാലയത്തെയും UP പഞ്ചാബിനെയും പ്രീ ക്വാർട്ടർ ക്വാർട്ടർ സെമി അതിലേക്ക് നമ്മൾ മനോഹരമായിട്ട് തോൽപ്പിച്ച് തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ ഫൈനൽ കളിച്ച് അവിടെ റണ്ണറപ്പായി തിരിച്ചു വരികയുണ്ടായി. ഏകദേശം എത്ര ടീമുകൾ ഉണ്ടായിരുന്നു? 32 ടീമുകൾ. 32 ടീമുകൾ. 34 ടീമിൽ നിന്നും ആദ്യമായിട്ട് നോക്കൗട്ടിൽ കയറിയ ടീം ലക്ഷദ്വീപ്, ആദ്യമായിട്ട് സെമിയിൽ കയറുന്നു ലക്ഷദ്വീപ്, ആദ്യമായിട്ട് ഫൈനൽ കയറുന്നു 67th സ്കൂൾ നാഷണൽ എല്ലാം ആദ്യം തന്നെയാണ്. ഫൈനൽ ഞങ്ങൾ വളരെ മനോഹരമായി പിടിച്ചിരുന്നു. പിന്നെ കേരളത്തിൻ്റെ ആ ടീമിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ അത്ര സെക്കൻഡ് ഹാഫിൽ കുട്ടികളുടെ കണ്ടിന്യൂസ് 6 കളി വന്നതുകൊണ്ട് അതിന് ഡെയിലി കളിയായിരുന്നല്ലോ നിരന്തരം. നമ്മളിവിടെ വാട്സപ്പിലൊക്കെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി കളികളാണ്, കുട്ടികളുടെ ക്ഷീണവും കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ അവരുടെ മുഖഭാവം കണ്ടെത്താൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ അത് തന്നെ ഒരു ഇതാണ് കണ്ടിന്യൂസ് കളി വന്നപ്പോൾ പല പ്ലേസും. അത് മാത്രമല്ല, കേരളം നമ്മുടെ അയൽ സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ചെറിയ പ്രായം മുതൽ തന്നെ ആ ഫുട്ബോളിൽ തന്നെ പരിശീലിച്ച് വരുന്നവരാണ്. അവർക്ക് വേറെ കളികളൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ഇവിടെ വോളിബോൾ പ്ലേസ് ഉണ്ടാവും, ഈ ഫുട്ബോളിൽ തന്നെ വോളിബോൾ പ്ലേസ് ഉണ്ടാവും, സിമ്മേഴ്സ് ഉണ്ടാവും, വേറെ അത്ലറ്റിക്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാത്തിലും കിട്ടിയ അത്ലറ്റ്സ് ഒരേ ഇതിലുണ്ട്. ആ അതന്നെ തന്നെ എടുത്തു പറയാനുള്ള ഏറ്റവും മനോഹരമായ കളി സ്ട്രൈക്കേഴ്സ് ഗോളുകൾ അടിച്ചുകൂട്ടി സ്ട്രൈക്കേഴ്സിനെ ഡിഫൻഡറും മിഡ്ഫീൽഡേഴ്സും ഭംഗിയായിട്ട് ഗോൾ എത്തിച്ചു കൊടുത്തു. അത് ഇർഫാൻ ഹാഫിസും നമ്മുടെ മുഹമ്മദ് ജാബിറും വളരെ ഭംഗിയായിട്ട് തന്നെ പ്രശംസ നേടുന്ന രീതിയിൽ തന്നെ കാണികളെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ എല്ലാ ഗോളുകളും അത് ഗോളാക്കി 50% ചാൻസ് എല്ലാം 100% കൺവേർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഫൈനലെത്തി. നമ്മളെ റണ്ണറപ്പായിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ലക്ഷദ്വീപ് മൊത്തം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ലക്ഷദ്വീപിൻ്റെ ഒരു പേര് തന്നെ അവിടെ അറിയിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ടീം അല്ലേ? ഇവരുടെ കപ്പുകൾ ഇവിടെ 2 കപ്പുകൾ കാണുന്നുണ്ട്. ഒന്ന് റണ്ണറപ്പിൻ്റെ ആണ്, അപ്പോൾ മറ്റേത് ഫെയർ പ്ലേ അവാർഡ്. വളരെ മാന്യമായിട്ട് കളിച്ച ടീം എന്ന രീതിയിൽ കിട്ടുന്ന അവാർഡാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാച്ചും പോസ്റ്റ് മാച്ചും റഫറിയോടും കാണികളോടും എതിർ ടീമിനോടും നല്ല ഭംഗിയായി വളരെ നല്ല ഡിസിപ്ലിനോടെ കളിച്ച ഒരു ടീം എന്നുള്ള ഫെയർ പ്ലേ അവാർഡ് നമുക്ക് എത്തിയതും. വെരി ഗുഡ്, വെരി ഗുഡ്. ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും വന്ന പ്ലെയറാണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഇർഫാൻ ഹാഫിസ്. ആ പ്രകടനം വളരെ മനോഹരമായി തന്നെ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുകയുണ്ടായി. ലക്ഷദ്വീപ് ഫുട്ബോൾ അക്കാദമിക്ക് വളരെ ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കണം അവിടുത്തെ കോച്ചസിനും മാനേജ്മെന്റിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിനും. തീർച്ചയായും. ഇനി കുട്ടികൾക്ക് അവിടെയുള്ള അനുഭവങ്ങൾ എന്താണ് പറയാൻ? ഞാൻ പറയാനില്ല, ചെയർമാൻ ഫുൾ സപ്പോർട്ടാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളും സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടിലാണ്. അങ്ങനെ എത്തി ഈ യാത്രയുടെ ഒരു മട്ടക്കട അടിച്ചും വേറെ മെച്ചത്തില്ല, എല്ലാം ഫുഡ് വരെ അറിയണ്ടാണ്. പിന്നെ കുഴപ്പമില്ല, കളി മക്കമാരെല്ലാം കളിച്ചു. നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ എവിടെ എത്താൻ? അതുപോലെ തന്നെ എല്ലാവരും കളിച്ചു തരാം. അതെനിക്കൊരു ഞാൻ ചോദിക്കട്ടെ, മറ്റേ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ട്രോഫി ലഭിക്കും എന്നുള്ള വല്ല പ്രതീക്ഷയോ കാര്യങ്ങളുണ്ടായിരുന്നു? ടീമിനോട് വിശ്വാസം ഉണ്ടാണ്, അത് തന്നെയാണ് ഇപ്പോഴും. യെസ്, വെരി ഗുഡ്. അത് തന്നെ, ടീമിനോടുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ റഹ്മത്തുള്ള സാർ, പിന്നെ ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൽ നിന്നാണ് ഇത് സെലക്ട് ചെയ്തത്. തീർച്ചയായും. അതുകൊണ്ട് ഡിഫറെൻ്റ് അതിൽ നിന്നും ടീമിനെ ഒരുക്കിയ എല്ലാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനും ലക്ഷദ്വീപിനെ മൊത്തം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെത്തലാത്ത് ടീം
അവിടുന്ന് ചെത്തലാത്തിൽ നിന്നും ഏകദേശം എത്ര കുട്ടികൾ? നാല് കുട്ടികൾ. ഫൈനൽ കളിച്ച ഫൈനൽ കളിച്ച ടീമാണ്. അവർ ഫൈനൽ കളിക്കാൻ എത്തണമെങ്കിൽ അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളും പരിശീലിച്ചിട്ടുണ്ടോ? സാറും അവിടെയുള്ള ബാക്കി കോൺടാക്ട് സാറന്മാരുണ്ടാവും എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ ബാക്കി ദീപിന്നും ഫിസിക്കൽ ടീച്ചേഴ്സ് തന്നെയാണ്. ഏതൊക്കെ ദീപിന്നാണ് ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടത് ടീമിലേക്ക്? നമുക്ക് ആന്ധ്രത്തിൽ നിന്നും 7 കുട്ടികളും, ചെത്തലാത്തിൽ നിന്ന് 4 കുട്ടികളും, കവറത്തിൽ നിന്നും 3 കുട്ടികളും, അമിനിയിൽ നിന്ന് 1, അകത്തിയിൽ നിന്ന് 1, മിനിക്കോയിൽ നിന്ന് 2. മിനിക്കോയിലെ ആ ഗോൾ കീപ്പറിന്റെ കാര്യം എടുത്ത് പറയാതെ വയ്യ. ഫസ്റ്റ് LSGയിലെ ഫസ്റ്റ് കളി തന്നെ അവർ പെനാൾട്ടിയിൽ ഔട്ടായെങ്കിലും ആ ഗോൾ കീപ്പറിന്റെ പെർഫോമൻസിലൂടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞങ്ങൾ അയാൻ അലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഈസ് എ ബെസ്റ്റ് കീപ്പർ ഇൻ ദി ലക്ഷദ്വീപ്. ഐ എവർ സീൻ. അവർ ഇവിടെ വന്നിട്ടില്ലല്ലോ. അവർക്ക് കപ്പൽ 16 തീയതി ആയിരുന്നു. അവിടെ മിനിക്കോയിലെ തന്നെ ഡയറക്റ്റ് പോകാൻ ജി കെ സാറിന്റെ ഫാമിലിയും കൂടിയാണ്. അപ്പൊ അവർ പണിയായിട്ട് മകനാണ്. അപ്പൊ അതിന്റെ ഒരു എടുത്തു പറയുമ്പോ ആ ഗോൾ കീപ്പർ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഫൈനലിൽ എത്താൻ കാരണം. ഒരുപാട് ഒരുപാട് സേവുകൾ, ഗോൾ 100% ഗോൾ ആയി മാറുന്ന ഒരുപാട് സേവുകൾ. നമ്മുടെ വീഡിയോയിലൊക്കെ ഫാറൂഖിന്റെ കൂടെ കളിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന കുട്ടിയല്ലേ. പിന്നെ ഫാറൂഖിനെ കുറിച്ച് എന്ന് ഫാറൂഖിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി. കാരണം അദ്ദേഹമാണ് ഈ കപ്പ് നേടാനുള്ള കാരണക്കാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മനസ്സിലാവും കുട്ടികളെ, ഞങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് കുട്ടികളിൽ ഒരാളെ പോലെ തന്നെ അവരോടൊപ്പം നിന്ന് അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. അത് മാത്രമല്ല, നമ്മുടെ ദ്വീപിലേക്ക് ആ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് ഫാറൂഖ് തന്നെയാണ്. ഒരു ടീമായിട്ട് നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞാലും അതിന്റെ പിറകിൽ 30 എന്ന് ഫാറൂഖ് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളുടെ അവസ്ഥ എത്തിക്കഴിഞ്ഞാലുള്ള സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ മാർക്സും പിന്നെ പ്രൈസ് മണിയും ഇതുണ്ട്, 35,000. പിന്നെ മെറിറ്റ് സർട്ടിഫിക്കറ്റ്, ഇതുവരെ 66 LSG സ്കൂൾ SGFI വരെ പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ പ്രാവശ്യമാണ് മെറിറ്റ് സർട്ടിഫിക്കറ്റോടുകൂടി ഫുട്ബോൾ ഗെയിം ടീം ഗെയിം വരുന്നത്. പിന്നെ നമ്മുടെ ജവാസ് സാറിനെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ലക്ഷദ്വീപ് ചരിത്രത്തിൽ സ്കൂൾ ഗെയിംസിൽ അത്ലറ്റിക്സ് ഒരു ഇൻഡിവിജ്വലിനെ ഗോൾഡ് മെഡൽ അടിപ്പിച്ച ഒരു കോച്ചും കൂടിയാണ് അദ്ദേഹത്തിന്റെ അവസരത്തിൽ എന്റെ വകയും എന്റെ ടീം അംഗങ്ങളുടെ വകയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ലക്ഷദ്വീപിനെ വളരെ മുൻപന്തിയിൽ പ്രശസ്തമാക്കിയ സാറിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവസരം ഞാൻ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിനും അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചു തന്നതിനും നമ്മുടെ റഹ്മത്തുള്ള സാർ അതുപോലെ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് സ്പോർട്സ് യൂത്ത് ഓഫീസ് സ്പോർട്സ് ഓർഗനൈസർ ഡയറക്ടർ പിന്നെ സലീം സാർ, ഷർഷാ സാർ അവിടുത്തെ അവസരം അയച്ചതിനും എല്ലാ കാര്യങ്ങളും, കപ്പലിന്റെ ആയാലും ടിക്കറ്റ് റിസർവേഷൻ ആയാലും ഇത് ബ്ലോക്ക് ചെയ്യാനായാലും എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സ് യൂത്ത് ഓഫീസിന് 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. തീർച്ചയായും അവസരങ്ങളാണ് ഓരോരുത്തരുടെയും ഉന്നതിയിലേക്ക് എത്തിക്കാൻ കാരണമാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്ത സ്പോർട്സും യൂത്ത് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്. ഒരു കാര്യം കൂടി, അതോറിറ്റി ഓഫ് ഇന്ത്യ സായി, നമ്മുടെ എസ് ജി ആന്ധ്രത്തിലെ കുട്ടികൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിന്റെ അവർക്ക് ഡെയിലി ഇവിടെ പ്രാക്ടീസും കാര്യങ്ങളും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി. നേരത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടാണ് നമ്മുടെ സജിത് ആൻഡോ സാർ, അല്ലെ സാർ അവിടെ നിരന്തരം ഡെയിലി അവിടെ മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടാണ്. അപ്പോൾ അവരെല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാവർക്കും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി യു കെ സാർ അതെ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഈ ഒരു ഇത്തരണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മനോഹരമായ രീതിയിൽ റിസപ്ഷൻ ഒരുക്കുക ജി കെ സാറും കൂട്ടിരിക്കും. അതന്നെ പിന്നെ യൂട്യൂബർ അമർല സാറും ഈ അവസരത്തിൽ അംഗീകരിക്കുന്നു. വി ആർ ദ പ്രൗഡ് ടീം അവർ ലക്ഷദ്വീപ്.